ഹലോ സേവയായിരുന്നു എടോ, ഒ ടി പി വരും. ഞാൻ ചെയ്യുമ്പോ ഒ ടി പി വരും. സൈറ്റ് ഡൗൺ ആണോ? ഞാൻ അങ്ങോട്ട് വിളിക്കാം, കുറച്ച് തിരക്കാണ് കേട്ടോ. ശരി, ഓക്കെ ഓക്കെ. ഹലോ സാർ, കുടി കടോ? കുടിയുടെ കടോ? ഏ, നിങ്ങളെ പോലെ തന്നെ മുന്നേ ഞാൻ നല്ലൊരു കുടിക്കാരനായിരുന്നു. എന്റെ ഭാര്യ കഞ്ഞിന്റെ ആയുർവേദ മരുന്ന് കഴിക്കി തന്നിട്ടാണ് എന്റെ കൂടി. ആ കുടി അല്ല സാറെ, ഞാൻ പറഞ്ഞേ നമ്മളെ കുടിക്കടം പറത്തെ. എടാ, അതൊരു കുടിയല്ല, രജിസ്റ്റർ ഓഫീസിലാണ്. അത് അത് നടക്കൂല, പകർത്തേണ്ടതെല്ലാം അവിടെ ചെയ്യണം. പക്ഷെ അതിന്റെ ഫീസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ അടക്കാം. പക്ഷെ വേറൊരു പ്രശ്നം, സൈറ്റ് ഒന്നര മണിക്കൂർ കഴിയുന്നില്ല. വീട്ടിൽ പോയിട്ട് വരുന്ന സമയം ഉണ്ടാവുക. അപ്പൊ സാറെ, മുമ്പ് നല്ല വീശലാണല്ലേ, വെറുതെ ഓരോന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഹലോ, എടോ ഒ ടി പി വന്നാൽ വിളിക്കാം, ഞാൻ വിളിക്കാം. എടോ സൈറ്റ് ഡൗൺ ആണ്, നാളെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കാം കേട്ടോ. ശരി. ഹലോ ചങ്ങായി, പിന്നെ ഞാൻ മറ്റേ ഭൂനികുതി അടക്കാൻ എന്നാ വേണ്ടേ? ഭൂനികുതി അടക്കാൻ വേണ്ടിട്ട് സ്വന്തമായിട്ട് ഭൂമി വേണം. ആരോഗ്യന്റെ പേരിൽ ഭൂനികുതി അടക്കാം. ഓക്കെ, ബീവിന്റെ പേരിൽ സ്ഥലം ഉണ്ടോ? ഇല്ല, അവൾ ഉമ്മാന്റെ പേരിലുണ്ട്. ഉമ്മാന്റെ പേരിൽ സ്ഥലം ഉണ്ടെങ്കിൽ ഉമ്മാന്റെ പേരിലേ നികുതി അടക്കാൻ പറ്റില്ല. അങ്ങനെ കാലശേഷം നമ്മൾ ആമിനേക്കാൻ സ്ഥലം. ഉമ്മാന്റെ കാലശേഷം ആയ ഈ കാലം കഴിഞ്ഞില്ല, അതാണ് പ്രശ്നം. ഉമ്മയുണ്ട, ഇപ്പോ ഉമ്മയുണ്ട്. ഉമ്മയുണ്ട്, നല്ല പയര് പയര് പയര്. ഉമ്മയുണ്ടെങ്കിലും ഉമ്മയുടെ കാലം കഴിയണ്ടേ? കാലം കഴിയണം, എന്നാലേ ഈ ആമിനൊക്കെ കിട്ടുള്ളൂ. എന്നാലേ കിട്ടുള്ളൂ അല്ലേ? അല്ല, പക്ഷെ എന്താ പ്രശ്നം തന്നെയാ. ഓള് ആണോ മല മരണ അതായത് ഉമ്മാന്റെ കാലശേഷം ബീവിന്റെ പേരിൽ സ്ഥലം മാറ്റിയതിന് ശേഷം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ആമിനിയുടെ പേരിൽ നമുക്ക് ഭൂനികുതി അടക്കാൻ പറ്റും. അതിന് കാലശേഷം ഞാൻ എന്റെ ബീവിന്റെ പേരിലാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ശേഷം ഒ ടി പി എന്തായാലും വരില്ലേ? ഹലോ, സൈറ്റ് ഡൗൺ.